പാലക്കാട് അട്ടപ്പാടിയെ വിറപ്പിച്ച പീരാണ്ടി ചന്ദ്രുവാണ് ഇതാ എനിക്ക് പിന്നിൽ കാണുന്നത്. 9 പേരെ ഇവൻ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. തുടർന്നാണ് കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഈ രൗദ്രഭാവമൊക്കെ വെടിഞ്ഞ് ശാന്തസ്വരൂപനാണ്. ഇവൻ്റെ പാപ്പൻ അയ്യപ്പൻകുട്ടി നമുക്കൊപ്പം ഉണ്ട്. ഇവൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഇവൻ? ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പെരുമാറണം. രാവിലെ അടിച്ച് വഴി കിടക്കുമ്പോൾ അത് കഴിഞ്ഞ് വന്ന് ചോറ് കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് കഴുകും. വന്ന സമയത്ത് ഒരു ഭയങ്കര ഭയപ്പാടായിരുന്നല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ മെരുക്കി ഇങ്ങനെ ഈ രീതിയിൽ? അത് കൂട്ടിൽ വെച്ച് കുറേ നമ്മളായിട്ട് ഇണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആദ്യമൊക്കെ ഓടിക്കുകയും ചാടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കുറേ തീറ്റയും ഇതൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ ഒതുക്കി ഇത് ഇതായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞ് പറഞ്ഞോണ്ട് കേൾക്കാറൊക്കെ ആയി കഴിയുമ്പോഴാണ് പിന്നെ പുറത്തെടുത്തത്. പുറത്തെടുത്തി കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് എല്ലാ ആനകളും ഇറക്കുന്നത് താപ്പാനയൊക്കെ വെച്ചാൽ ഇത് താപ്പാനില്ലാതെയാണ് ഞങ്ങൾ ആനക്കാരും എല്ലാവരും കൂടിയാണ് ഇറക്കിയത്. എത്ര നാൾ കൂട്ടിൽ നിൽക്കേണ്ടി വന്നു? ഒരു വർഷം കൂട്ടി കിടന്നു. ഭയങ്കര ഇടിയായിരുന്നോ? ഭയങ്കര കുത്തൊക്കെയായിരുന്നു കൂട്ടി കിടന്ന്. പിന്നെ കൂട്ടിൽ നിന്ന് പുറത്തൊക്കെ ഇറക്കി, പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ചങ്ങല നീളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഴിച്ച് ഇങ്ങനെ പയ്യെ പയ്യെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇപ്പം എല്ലാം പഠിച്ചു. ഇപ്പം ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞു. ഇപ്പം ആളെ മുകളിൽ കയറ്റിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ആളെ മുകളിൽ കയറി ഇരിക്കാം, പുഴയിൽ പോകാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പഴയ കുറുമ്പും വികൃതിയും ഒക്കെ അവസാനിച്ചു, മാറി, എല്ലാം അവസാനിച്ചു. അവിടെ തിന്നാനാന്ന് പറഞ്ഞാൽ പഴയ മറ്റേ കില്ലാടിയാണെന്ന് പറയുമോ? അല്ലേ, ഇപ്പം ഇപ്പം പറയില്ല, ആദ്യം പറഞ്ഞ് ശരിയായിരുന്നു. പിന്നെ നടക്കാൻ പോകുമ്പോൾ ചെറിയ മടിയൊക്കെ ഉണ്ട് പുള്ളിക്ക്, അത്രേ ഉള്ളൂ. ഭക്ഷണപുരാതനാണ് പുള്ളി. എന്തൊക്കെ കൊടുക്കണം? എന്ത് കൊടുത്താലും പുള്ളിക്ക് കുഴപ്പമില്ല, എന്ത് സാധനം മേടിച്ചിരുന്നു. ഇനിയിപ്പോൾ ആര് വന്നാലും തീറ്റ കൊടുക്കണേനും അവനെ ഓടിക്കുന്നു ചാടിക്കണമെന്നോ അങ്ങനെ ഒരു ജ്വരമൊന്നുമില്ല. ചേട്ടൻ തന്നു കൊടുത്താലും അത് കഴിക്കും. പുള്ളീനെ വേറെ ഉപദ്രവിക്കായി എന്നാൽ പുള്ളീനെ ഉപദ്രവിക്കാനൊക്കെ പറഞ്ഞ് പുള്ളി സമ്മതിക്കില്ല. ഇതിൻ്റെ ഒരു ഇത് പറയുന്നത് പീലാണ്ടി എന്ന് പറയുന്ന ഒരു ആദിവാസിയെ ഇവൻ കൊലപ്പെടുത്തി, അതിനുശേഷം അത് ദൈവകോപമാണെന്ന് ആദിവാസികൾ വിശ്വസിച്ചു. പിന്നീട് ഇവൻ മറ്റൊരു അസ്തിത്വത്തിലേക്ക് ഉയരുകയാണ് ചെയ്തത്. അതായത് അവരുടെ ദൈവം എന്ന നിലയിലാണ് അവർ ഇവനെ കണക്കാക്കിയത്. അല്ലേ? അങ്ങനെയാണ്. അട്ടപ്പാടി നിന്നൊക്കെ ഒരുപാട് ആദിവാസികളൊക്കെ ഇവനെ കാണാൻ വരും, കാരണം ഇവന് വേറൊരു പ്രതീകമാണല്ലോ. രണ്ടു പ്രാവശ്യം വന്ന അവർ കുറേ പഴവും ഇതൊക്കെ കൊടുത്തിട്ട് പോയി. അതിൻ്റെ വിശേഷമാണ് നമ്മൾ കേട്ടത്. പീലാണ്ടി ചന്ദ്രു ഇന്ന് ഒരു ശാന്ത സ്വരൂപനായി നിൽക്കുകയാണ്. അത് ഒരു സ്നേഹത്തിൻ്റെ സിലബസാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പരിപാലിക്കുന്നത്. കാരണം പാപ്പന്മാരാണെങ്കിലും അല്ലെങ്കിൽ അത്തരം ആളുകളൊക്കെ തന്നെയാണെങ്കിലും അതാണ് ചെയ്യുന്നത്. ഇവിടെ എത്തിയ സമയത്തെ ആളേ അല്ല ഈ ചന്ദ്രു. ഇപ്പോൾ പീലാണ്ടി ചന്ദ്രു ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് പാപ്പന്മാരുൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. ചിലക്കെ അവിടുത്തെ ആദിവാസികൾ ഇവിടെ എത്തി ഇവനെ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. കാരണം അത്തരം ഒരു പ്രതീകമാണ് അവർക്ക് മുന്നിൽ ഈ പീലാണ്ടി ചന്ദ്രു. എന്തായാലും അവൻ ഇവിടെ അഭയാരണ്യത്തിൽ സുഖമായി തന്നെ കഴിഞ്ഞു പോവുകയാണ്. ക്യാമറമാൻ വേണുവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.